സംഭവം തുടങ്ങുന്നത് ഞാൻ വീട്ടിലത്തെ കുറച്ച് മീൻകുഞ്ഞുങ്ങളെ മേടിച്ചായിരുന്നു കേട്ടോ, കണ്ടത്തിലെ കുളത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുങ്ങളെയൊക്കെ ഞാൻ കൊണ്ടേ കണ്ടത്തിലെ കുളത്തിൽ കൊണ്ടിട്ടു. റെഡ് ബെല്ലിയുടെ കുഞ്ഞുങ്ങളായിരുന്നേ. ആ കുളത്തിൽ കൊണ്ടിട്ടതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ആദ്യത്തെ അതിഥി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷികളൊന്ന് വന്ന് മീൻ കുഞ്ഞുങ്ങളെ എടുക്കാതിരിക്കാൻ വേണ്ടി വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വലയിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു നമ്മുടെ അതിഥി. അപ്പോൾ അത് കൈബറ് കാണാനിടയായി. അപ്പോൾ അതിനെ കൈബറ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പറയണ്ട, അതെന്നെ കണ്ടു. അവനതിനെ പിടിക്കാനായിട്ട് നോക്കും കേട്ടോ. അത് കൊത്താൻ വന്നിട്ട് അവൻ മാറും, പിന്നെയും തിരിച്ചു വരും. അവൻ എങ്ങനെയും അതിനെ പിടിക്കണം, അതേ ഉള്ളായിരുന്നു. പിന്നെ അധികം പാമ്പുകളുമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ബോഡി അവൻ നോക്കി പഠിക്കുകയായിരുന്നു, ഇത് എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ അത് നമ്മുടെ മീൻകുളത്തിലേക്ക് തന്നെ അവസാനം പോയി കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ കുളമൊക്കെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തെ തവളയും മീനെയൊക്കെ പിടിക്കാനായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട്. പുള്ളിയെ കയറി കഴിഞ്ഞപ്പോൾ ആ വലക്കകത്ത് കുടുങ്ങി കഷ്ടപ്പെടുകയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇത് വലക്കകത്ത് കുടുങ്ങി ഞെളിപിരി കൊള്ളുന്നതാണ് കണ്ടത്. അത് കുളത്തിൻ്റെ അകത്തും പുറത്തോട്ടുമൊക്കെ പോകുന്നു വരുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് പുറത്ത് ചാടാൻ പറ്റുന്നില്ല. നമ്മുടെ ആശാനല്ലേ കൈബർ, അവന് ഇതുവരെ ഇതിനെ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു ഉത്സവമായിരിക്കും. ഇതാ നമ്മുടെ താരം എത്തിയിരിക്കുന്നു. ഇനി ഒരു പൂരപ്പറമ്പ് കാണാം നമുക്ക്. അത് കൊത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. അവനാലെ പോവൻ അവൻ വിടൂ. നമുക്കിപ്പോൾ നൈസിനൊരു പണി കിട്ടിയതിന് ഏതായാലൊന്നും പറ്റിയില്ല. അവൻ അതിനെ നോക്കിയിട്ട് അതിൻ്റെ തല ഏതാ വാല ഏതാന്ന് മനസ്സിലാവുന്നില്ല തോന്നുന്നു കേട്ടോ. ഏതായാലും അവൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനകത്തൊരു സക്കർ ഫിഷ് കിടക്കുന്നുണ്ടോ നമ്മുടെ. അവൻ അതിനെ പിടിക്കാനാണ് വന്നത്. അതിനെ പിടിച്ചിട്ട് അത് തുപ്പിക്കളഞ്ഞ് പുറത്തോട്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ കാണുന്നത്. നമുക്കിനി നമ്മുടെ ക്യാമറ കണ്ണുകളിൽ കൂടെ ആ പാമ്പിൻ്റെ വിശ്വരൂപം ഒന്ന് കണ്ടിട്ട് വരാമേ. Ah!
അതിനെ റിലീസ് ചെയ്യാനൊക്കെ ഞാൻ നോക്കി, പക്ഷെ അത് സമ്മതിക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്യുമ്പം അത് വിചാരിക്കുന്ന അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുവെന്ന്, അത് ഇങ്ങോട്ട് കൊത്താൻ വരിക. പിന്നെ കൈബറിനെ പിടിച്ച് മാറ്റുന്നവരെ നടക്കത്തില്ല. അതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് തന്നെ വലയിൽ രക്ഷപ്പെട്ട് ഒരു മാളത്തിൽ പോയി ഒളിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വന്നത് നമ്മുടെ വലിയ വളത്തിലാണ് കേട്ടോ. അതിനകത്തെ മീനുകളൊക്കെ അത്യാവശ്യം വളർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവന്മാരുടെ അറ്റാക്ക് തുടങ്ങിയത്. നമ്മുടെ കൈബറങ്ങനെ കണ്ട വിടൂ അല്ലേ. ശരിക്കും നാച്ചുറൽ പോണ്ടിലൊക്കെ മീൻ കൃഷി ചെയ്യുന്ന എല്ലാവരും പറയുന്നത് അതിനകത്തെ പാമ്പുകൾ ഒന്ന് പിടിച്ചോണ്ട് പോട്ട്, ബാക്കിയുള്ളത് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഇതിനകത്തെ മൊത്തം പാമ്പുകൾ തന്നെയാണ് തിന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ദേഷ്യം വരാൻ കാരണം. എന്തായാലും കൈബറിനത് കണ്ടിട്ട് കലിപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൂടെ വറുത്ത് കൊടുക്കേണ്ട മീനെയാണ് ഈ പാമ്പുകൾ പിടിച്ചോണ്ട പോകുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ഇത്ര ദേഷ്യം കേട്ടോ. അവൻ വിടു പിടിക്കടാ. ഒരു അപേക്ഷയുണ്ട്, ഇങ്ങോട്ടെങ്കിലും തള്ളി വിടല്ലേ, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് പേടിയേ, ഇനി ഞാൻ വരുമ്പം ഞാൻ എറിഞ്ഞ കല്ലുകളാണ് മൊത്തം, അതിൻ്റെ സ്മെല്ല് മൊത്തം അവൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് വല്ലോ ഡേയ്, എന്നെ പിടിക്കുവാടേ, അത് എന്നെ വല്ലതും പിടിക്കുവോ. ഏ ആ ഏതായാലും അത് പോയെന്ന് തോന്നുന്നു ഇന്നത്തേക്ക്, നാളെ കാണാം. നമ്മൾ കാടൊക്കെ തെളിച്ച് ഒരു സൈക്കിൾ ട്രെയിൽ ഉണ്ടാക്കി അതുവഴി സൈക്കിളെ കിട്ടുന്ന ഒരു വീഡിയോ ഇട്ടില്ലേ, അന്ന് ഞാൻ ഇതിൽ ഒരെണ്ണത്തിനെ അവിടെ വെച്ച് കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സൈക്കിൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദേ ഇവിടെ കിടപ്പുണ്ട്, ഒന്ന് കണ്ടു നോക്ക്, അടിപൊളി ഒരു വീഡിയോ കേട്ടോ. അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഒരെണ്ണത്തിനല്ല രണ്ടെണ്ണത്തിനെയാണ് കാണുന്നത്. രണ്ടെണ്ണം കൂടെ ഇണചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ അതുകൊണ്ട് അതിനെ ശല്യപ്പെടുത്തിയില്ല കേട്ടോ. അതിനുശേഷം അതുങ്ങൾ കുളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈബർ കണ്ടു. അവനവിടെ പോയി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി FIR ഒക്കെ തയ്യാറാക്കാൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിനെ കൺവിപ്പെട്ടു. അത് നീന്തി ചെന്ന് അതിൻ്റെ ഇണയുടെ അടുത്തോട്ടാ കേട്ടോ. സ്വർഗത്തിലെ കട്ടുംബാവാനായിട്ട് ഇവൻ പുറകെ പോയിട്ടുണ്ട്. കൈബറേ, ഒരെണ്ണം അല്ല രണ്ടെണ്ണ. എന്തൊരു ഫാസ്റ്റിൽ അത് വെള്ളത്തിൽ കൂടെ നീന്തുന്നേന്ന് നോക്കിയേ, ഭയങ്കര സ്പീഡാ. അവൻ അതുങ്ങളെ വിടുവെന്ന് തോന്നുന്നുണ്ട്. അവൻ പോയുള്ള മാളത്തിലും കാടും ഒക്കെ ചെത്തിപ്പറിച്ച് അവൻ തപ്പുക. പിന്നെ ഒരു വിധത്തെ അവനെ പിന്തിരിപ്പിച്ച് അവനെ തിരിച്ച് വിളിച്ചു. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ കൂടെയുള്ള പാമ്പ് വേട്ട അവിടെ അവസാനിച്ചു. ഇനി ഞാൻ കുറച്ച് റാൻഡായിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് കാണിക്കാം കേട്ടോ. നല്ല അടിപൊളി വിഷമുള്ളൊരു സാധനമാണ്,
ഞങ്ങളുടെ സ്റ്റോർ റൂമിന്റെ പുറത്തിരിക്കുന്ന കണ്ട ടേബിളിൽ ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല, ഒരു പേപ്പർ മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിലിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇവറ്റകളെയൊക്കെ സൂക്ഷിച്ച് വേണം കൈ കൊണ്ട് വെക്കാനായിട്ട്. കേട്ടല്ലോ, ഇന്ന് നിൽക്കുന്ന നല്ല അടിപൊളി കളർഫുള്ളായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സാധനത്തിന് കണ്ടോ, ഇത് പറക്കുന്ന പാമ്പാണെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല,